ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അതായത് കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ചിക്കൻ ഫ്രൈ. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി 1/2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല ചിക്കൻ പീസിലെ എല്ലായിടത്തും എത്തണ പോലെ നന്നായിട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യണത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്. മസാല ഞാനിപ്പോൾ ചിക്കനിൽ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. കുറഞ്ഞതൊരു 30 മിനിറ്റ് എങ്കിലും, അതായത് നമ്മുടെ ചിക്കനിൽ ഈ മസാല നന്നായി പിടിക്കുന്നതിനായിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ആദ്യം നമുക്ക് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു സോസും തയ്യാറാക്കണം. ചിക്കനിൽ മസാലയ്ക്ക് പിടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് സോസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വറ്റൽമുളകും അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 കുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/15 അല്ലി വെളുത്തുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ എണ്ണയിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായി വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ചിക്കനിൽ മസാല പിടിക്കുന്നതിനൊക്കെ ആയിട്ട് കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും വയ്ക്കണേ. എന്നാൽ മാത്രമേ ഇതിൽ നല്ല പോലെയൊക്കെ മസാല പിടിച്ച് വരുള്ളൂ. കൂടുതൽ എത്ര സമയം വെച്ചാലും കുഴപ്പമില്ല, കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും വയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് 2 സൈഡും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നീടിലോ ചിക്കൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാവും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നല്ല പോലെ പിടിക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ബാച്ച് ചിക്കനും കൂടിയും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് 2 സൈഡും നല്ല പോലെ തന്നെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. സോസിലേക്ക് ആവശ്യമുള്ള പേസ്റ്റ് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കിനിയൊരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കി, പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ചെറിയുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/10 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ചെറുതായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മുളകും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കണം. ഇതോടൊപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീറ്റ്റൂട്ടിൻ്റെ നീരാണ്. അതായത് ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചിട്ട് അരിപ്പയിലൂടെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബീറ്റ്റൂട്ട് എടുക്കുകയാണെങ്കിൽ. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റൊന്നും നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വരില്ല, നല്ലൊരു കളറും കിട്ടും. അപ്പം നമുക്കിതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കണതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ ഈ സോസ് നന്നായി പിടിക്കുന്നതിനായിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ എല്ലാ പീസിലും ഈ സോസ് നല്ലപോലെ പിടിക്കുന്നവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോസിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോഴും അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം കേട്ടോ. കിടിലും ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ലൊരു കളറുമാണ്. കളറിനായിട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഫുഡ് കളറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ നീര് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ബീറ്റ്റൂട്ടിൻ്റെ നീര് ചേർത്തോണ്ട് ഇതിന് പ്രത്യേകിച്ച് ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല, മാത്രമല്ല നല്ലൊരു കളറ് കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ കമൻറ്റും ലൈക്കും ചെയ്തോളൂ.